ലോകായുക്ത നിയമ ഭേദഗതിയിൽ സിപിഎം സിപിഐ പ്രശ്നപരിഹാരമായില്ല. എ കെ ജി സെന്ററിൽ നടന്ന ഉഭയകക്ഷി സമവായ ചർച്ച അന്തിമ ധാരണയാകാതെ പിരിഞ്ഞു. മുഖ്യമന്ത്രിയും നിയമമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സിപിഐ ബദൽ നിർദ്ദേശങ്ങൾ അറിയിച്ചു. പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എന്നാൽ സിപിഐയുടെ നിർദ്ദേശങ്ങൾ പരസ്യമാക്കേണ്ടെന്ന നിലപാടിലാണ് കാനം രാജേന്ദ്രൻ. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിലെ ഉള്ളടക്കത്തിൽ സിപിഐ ആദ്യം തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. ബുധനാഴ്ച ബില്ല് സഭ പരിഗണിക്കാനിരിക്കെയാണ് സമവായമെന്ന നിലയിൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഎം സന്നദ്ധമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമമന്ത്രി പി രാജീവ്, സിപിഐ നേതാക്കളായ കാനം രാജേന്ദ്രൻ, പന്നിൻ രവീന്ദ്രൻ എന്നിവരാണ് എ കെ ജി സെന്ററിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട് ചർച്ചയിൽ വ്യക്തമാക്കി. സിപിഐ നേതാക്കൾ പാർട്ടി ആവിഷ്കരിച്ച ബദൽ നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. ഭേദഗതി ലോകായുക്ത നിയമത്തിന്റെ അന്തസ്സത്തെ ഹനിക്കുമെന്ന ആശങ്ക കാനം ചർച്ചയിൽ പ്രകടിപ്പിച്ചു. സിപിഐയുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ബില്ലിൽ സിപിഐക്ക് വിയോജിപ്പുണ്ടെന്നും പാർട്ടി നിലപാട് പരസ്യപ്പെടുത്തില്ലെന്നും കാനം ചർച്ചയ്ക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾക്കതിലെ കുറച്ച് വിയോജിപ്പുണ്ട് എന്നുള്ളവരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സഭയിൽ വരുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് സഭയിൽ വരുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കും. ചർച്ചയിൽ സിപിഐ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സിപിഐ നേതൃത്വം നാളെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അറിയിക്കും. പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടത് സിപിഎമ്മിന്റെ ആവശ്യമെന്ന നിലപാടാണ് സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ സ്വീകരിച്ചത്. അന്തിമ തീരുമാനമായില്ലെങ്കിലും പ്രശ്നപരിഹാരം അടഞ്ഞ അധ്യായമല്ലെന്ന സൂചനയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.